ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒഴിവ് ദിവസത്തെ ഒരു ഫുൾ റെസിപ്പീസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ നല്ലൊരു ലഞ്ച്, അതുപോലെ നല്ലൊരു ഈവനിങ് സ്നാക്കും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്, എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങളെത്ര വേണമെങ്കിലും എടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു വലിയ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കുക്കറിലെ അളവൊക്കെ, വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ പാകത്തിന് വെക്കട്ടെ. ഒരുപാട് ലൂസാക്കിയിട്ടുള്ള കറിയെല്ലാം നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവുന്ന സമയം കൂടെ നമുക്ക് ഇടിയപ്പം കൂടെ റെഡിയാക്കാം. ഇടിയപ്പം ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മളെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഈ ഒരു പാലൊഴിച്ചിട്ടുള്ള ചെറുപയർ കറി ഉണ്ടാക്കുന്നത്. അധികം ആൾക്കും അറിയുണ്ടാവില്ല, മസാല ഇട്ടിട്ടാവും എല്ലാവരും ചെറുപയർ വെക്കാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെ അതുപോലെ ദോശയുടെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെയാണ് നൂലപ്പം കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് തേങ്ങ ഇല്ലാത്ത കാരണം തന്നെ ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ കറി റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ അതിനേക്ക് നമുക്കൊന്ന് താളിച്ചത് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക, വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതുപോലെ ഉള്ളി ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി. ഇനി കുറച്ച് വറ്റൽമുളക് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, പൊട്ടിക്കാത്ത തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയൊന്ന് കലക്കിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾ ഫ്രഷായിട്ട് തേങ്ങ ചിരകിയിട്ട് പാലെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കണില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചെറുപയർ കറിയാണ്. അപ്പോൾ മസാലകളൊക്കെ ഇഷ്ടപ്പെടാത്തവർ, അതുപോലെ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. എരിവിനെ നിങ്ങൾക്ക് പച്ചമുളക് ഉണക്കമുളകൊക്കെ അളവ് കൂട്ടി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല കുറുകിയിട്ടുള്ള നല്ല കറിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള, അതുപോലെ ലൈറ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എന്താ മസാലകളൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരിത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് നല്ലൊരു മലബാർ ബിരിയാണി ഉണ്ടാക്കാന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ ബിരിയാണിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കന് ഞാൻ കഴുകി കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ 1 കിലോ അരി എന്നുള്ള അളവിലാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ മലബാർ ബിരിയാണിയിലേക്ക് പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും ചേർക്കാറില്ല കേട്ടോ. മുളക് മല്ലി ഒന്നും ചേർക്കാറില്ല. ഇനി ഇതിലേക്കൊരു ചെറുനാരങ്ങ മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ജ്യൂസും എടുക്കുക. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് മാറ്റി വെക്കുക. ഞാനിപ്പോൾ 1 മണിക്കൂർ മാത്രമേ വെക്കണുള്ളൂ കേട്ടോ, സമയമില്ലാത്ത കാരണമാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഓയിലും നെയ്യും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 3 ഉള്ളിയാണ് ഞാനിവിടെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ 1 കിലോ ഇതിലേക്ക് ഇത്രയും മതി കേട്ടോ. 3 ഉള്ളി പൊരിച്ചെടുക്കാനും 3 ഉള്ളി മതി. ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റണം. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ നമ്മൾ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഉള്ളിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി നല്ല ക്രിസ്പായിരിക്കും, അതുപോലെ തന്നെ ഉള്ളി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് 1 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇതിന് മലബാറേര് പറയുന്നത് വിസ്ത ഉണ്ടാക്കുകയാണ് കേട്ടോ. അവർ ഈ ഉള്ളി പൊരിച്ചെടുക്കുന്നതിന് പറയും. നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഉള്ളി പൊരിച്ചെടുക്കുക എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ബിരിയാണിയിലേക്ക് ഇതുപോലെ അവർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വിസ്ത റെഡിയാക്കുക എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഒരുപാട് കരിയിച്ചെടുക്കരുത്, നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്ക് ഉള്ളി
കോരിമാറ്റാം. ഇനി അതേ രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിയുടെ ആ ഒരു കൂടെ കഴിക്കുമ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കോരിമാറ്റാം. മുന്തിരിയൊക്കെ നന്നായിട്ട് പെരുത്ത് വന്നിട്ടുണ്ട്. അപ്പം വേഗം നമുക്കത് ഓയിലിന് കോരിമാറ്റാം. ഇനി നിങ്ങൾക്കത് നെയ്യിൽ മാത്രമായിട്ട് ചെയ്യാം കേട്ടോ. ഡാൽഡയിൽ ചെയ്യുന്നവരുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയതിൻ്റെ ശേഷം മാത്രം നമുക്കിത് മസാലയിലേക്കുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം മൊത്തം 6 ഉള്ളിയാണ് നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. 3 ഉള്ളി പൊരിച്ചെടുക്കാനും 3 ഉള്ളി മസാലയിലേക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് ബിരിയാണി റെസിപ്പീസൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഒരു വലിയ കുടം വെളുത്തുള്ളി, ഒരു വിരലിൻ്റെ 1/2 വിരലിൻ്റെ വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം, ഒരു 7 പച്ചമുളകും കൂടെ ചതച്ചതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പച്ചമുളക് നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ അത് 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതൊന്ന് പച്ചമുളക് മാറി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ തക്കാളി ചേർക്കണില്ല. ചിക്കൻ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുന്നത്. 2 തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ തൈരും ചെറുനാരങ്ങയും ചേർക്കുന്നതുകൊണ്ട് തന്നെ തക്കാളിയുടെ അളവ് വളരെ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കൂടിപ്പോകണ്ട, അപ്പോൾ പുളി കൂടിപ്പോവും. ഇനി നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദം ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് കണ്ടു നോക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് ചേർക്കുന്നത് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇനി തൈരും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളിയും തൈരൊക്കെ ചിക്കൻ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം ചേർക്കുക. അങ്ങനെ ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി എന്നൊരു പകുതി ഉള്ളി കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു പിടി മല്ലിയില പുതിനയിലും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അടച്ചിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഉള്ളി പൊരിച്ചിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെ കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നമ്മളൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ജീരകശാലൻ്റെ അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴുകി കുതിർത്ത് വെച്ചിട്ട് 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് കഴുകി വാരി വെച്ചിട്ടുള്ള അരിയാണ്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വേവേറി പോകുന്നില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ നമ്മളെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയുടെ മുകളിൽ ചോറ് ലെയറുകളാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ ബിരിയാണി ലെയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ കാണിക്കുന്ന അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഓരോ ലെയറിന് ശേഷം ഉള്ളി, അതുപോലെ മല്ലിയില പുതിനയില അരിഞ്ഞത്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിട്ടുള്ളത്, ഗരം മസാല, അതിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടില്ല. അതിങ്ങനെ ഓരോ ലെയറുകളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഈ ഒരു ലെയറിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മളിതിൽ കുറച്ച് സാഫ്രൺ ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ചോറിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വേണം ദം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി മിക്സ് ചെയ്തിട്ട് വിളമ്പിയെടുക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല.
ചോറ് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്നിച്ച് തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മലബാർ ബിരിയാണിയാണ് കേട്ടോ അത്. ഇതിൽ കൂടുതൽ മസാലകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ അധികം മടുപ്പൊന്നും ഫീൽ ചെയ്യൂല. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തൈരും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ ഇനി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു ചെറിയ ക്യാബേജിൻ്റെ കഷ്ണം അരിഞ്ഞത്, അതുപോലെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയിലും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കേട്ടോ, നിങ്ങൾക്ക് മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വെജിറ്റബിളും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ബജ്ജിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കടലപ്പൊടി ചേർക്കുന്നുണ്ട്. കടലപ്പൊടിയുടെ കൂടെ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുക കേട്ടോ, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇത് നല്ല പോലെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു നനവുകൊണ്ട് തന്നെ ഈ ഒരു മാവ് നല്ല പോലെ തന്നെ മിക്സായി കിട്ടും. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉരുട്ടി അങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ളൊരു പാകം വിട്ടു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ചാൽ കിട്ടുന്ന ഈ ഒരു പാകമാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തന്നെ മുട്ട ഒന്ന് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടാവണം. എത്ര മുട്ട വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അതുപോലെ മുട്ട ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ച് വെക്കുക, ഒരു മുട്ട രണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ആ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിന്ന് കുറച്ച് പരത്തിയിട്ട് മുട്ടയുടെ ഒരു പകുതി അതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. മുട്ടയുടെ ആ ഒരു മഞ്ഞഭാഗം ഒരിക്കലും പുറത്ത് കാണരുത്. നമ്മൾ പുറത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടിത്തെറിക്കൂട്ടോ. അപ്പോൾ ആ ഒരു മഞ്ഞഭാഗം നല്ല പോലെ തന്നെ കവർ ചെയ്തെടുക്കുക. അത്യാവശ്യം കട്ടിയിൽ മാവ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. എപ്പോൾ മുട്ട ബജി റെഡിയാക്കി എടുക്കുകയാണെങ്കിലും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് എനിക്ക് അങ്ങനൊരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് മേൽക്കൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും, സാധാരണ മുട്ട ബജിയേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഓയിലിന് കോരി മാറ്റാം. ഇത് നമുക്ക് സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക, സോസില്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എപ്പോഴും വീട്ടിലുണ്ടാകുന്നതല്ലേ മുട്ട അതുപോലെ പച്ചക്കറികളൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്ന ഞാൻ കാണിക്കണില്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മൂന്ന് റെസിപ്പീസും കൂടെ കാണിച്ചപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.